ചങ്ങനാശ്ശേരി അതിരൂപത ഭവനമെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്ന ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൗസിന്റെ പ്രവേശന കവാടമായ റിഡംഷൻ ജൂബിലി മെമ്മോറിയൽ ആർച്ച് 90 വയസ്സിന്റെ നിറവിലാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ധീരം നേതൃത്വം നൽകിയ ഒരു സഭാധ്യക്ഷനാണ് മാർ ജെയിംസ് കാളാശ്ശേരി പിതാവ്. 1927 മുതൽ 1949 വരെ 22 വർഷക്കാലം നമ്മുടെ അതിരൂപതയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. തൻ്റെ 57-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പരലോകപ്രാപ്തനായത്. അദ്ദേഹത്തിൻ്റെ 75-ാമത് ചരമവാർഷികം നമ്മൾ ഈ വർഷം ആചരിക്കുകയാണ്. ക്രൈസ്തവ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന നിർമ്മിതികളും പ്രതീകങ്ങളും പൊതു ഇടങ്ങളിലും പാതയോരങ്ങളിലുമൊക്കെ ഉണ്ടാകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം റോമിൽ പഠിക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുകയും ചെയ്തപ്പോൾ അവിടെ അദ്ദേഹം കണ്ട പ്രൗഢഗംഭീരമായിട്ടുള്ള പള്ളികളും ബസലീക്കകളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ അദ്ദേഹത്തെ ഒത്തിരിയധികം പ്രചോദിപ്പിക്കുകയുണ്ടായി. തൻ്റെ നാട്ടിലുള്ള ഈ ചെറിയ ക്രൈസ്തവ സമൂഹവും അതിൻ്റെ സാന്നിധ്യം ലോകത്തോടെ വിളിച്ചറിയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യപ്രകാരം ഏറ്റവും ആദ്യമായി രൂപം കൊണ്ടതാണ് നമ്മുടെ അതിരൂപതയുടെ ഈ മഹനീയമായ പ്രവേശന കവാടം. ഇത് 1933 പണി ആരംഭിച്ചത്. 1933 പ്രത്യേകത എന്നത് നമ്മുടെ കർത്താവ് വിശ്വംസിയായുടെ രക്ഷാകര രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ, അതായത് കുരിശുവർണം, ഉദ്ധാനം, സ്വർഗാരോഹണം തുടങ്ങിയവയുടെ 1900-ാമത് വാർഷികം ആണ്. അത് റിഡംഷൻ ജൂബിലി എന്ന പേരിലാണ് സഭ അന്ന് ആചരിച്ചു. അതിൻ്റെ ജൂബിലി സ്മാരകമായിട്ടാണ് ഈ ഒരു കവാടം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പണി പൂർത്തിയായി. വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത് 1934 ജൂലൈ 25 ജൂലൈ 25 കാളാശ്ശേരി പിതാവിൻ്റെ നാമഹേതുക തിരുനാളാണ്. ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയുടെ കുരിശുപള്ളിയായ പണ്ടകശാലക്കടവ് യാക്കോബ് ശ്ലീഹായുടെ കുരിശടിയും അദ്ദേഹം ഇന്നേ ഉദയ ദിവസം തന്നെ വെഞ്ചരിക്കുകയുണ്ടായി. ഈ രണ്ട് നിർമ്മിതികളും ഈ പ്രദേശത്തുള്ള ക്രൈസ്തവ സാന്നിധ്യം അതിൻ്റെ ആഢ്യതയും പ്രൗഢിയും വളരെയധികം വിളിച്ചറിയിക്കുന്ന പ്രതീകങ്ങളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു പ്രമുഖ നിർമ്മിതിയാണ് SP കോളേജിൻ്റെ വലിയ ഗോപുരവും അതിൻ്റെ മുകളിലെ കൈവിരിച്ച് നിന്ന് ഈ നഗരത്തെ അനുഗ്രഹിക്കുന്ന ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപവും എന്നത്. ഇതിലും ഉയരമുള്ള ഒരു നിർമ്മിതി ഈ 90 വർഷങ്ങൾക്ക് ശേഷവും ഈ ചങ്ങനാശ്ശേരിയിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഈ ചങ്ങനാശ്ശേരിയിൽ തന്നെ ആദ്യത്തെ ആർച്ചാണ്, അല്ലെങ്കിൽ ഇപ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രവേശന കവാടമാണ് നമ്മുടെ അതിരൂപത കേന്ദ്രത്തിൻ്റെ പ്രവേശന കവാടം. ഇത് ധാരാളം ചരിത്ര പ്രത്യേകതകൾ തീർച്ചയായിട്ടും ഇതിനുണ്ട്. ഒത്തിരിയേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ്. കാളാശ്ശേരി പിതാവ് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ പ്രക്ഷോഭം, അതോടൊപ്പം തന്നെ പൗതിൽ പിതാവ് നേതൃത്വം നൽകിയ കോളേജ് സമരം എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ പ്രക്ഷോഭം, സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ, വിമോചന സമരം തുടങ്ങിയ ഐതിഹാസിക സമരങ്ങൾക്ക് ആരംഭം കുറിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവയുടെ ജാഥകളും റാലികളുമൊക്കെ പലതും ആരംഭിച്ചിട്ടുള്ളത് ഈ കവാടത്തിൽ നിന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ അവയുടെ പൗതിൽ പിതാവിൻ്റെ വിടവാങ്ങലിനും കവാടം സാക്ഷ്യം വഹിച്ച ഏറ്റവും അവസാനത്തെ ഒരു പ്രധാന സംഭവമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ചരിത്ര സ്മാരകങ്ങളെയും നിർമ്മിതികളെയും ഒക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുകയും നമ്മുടെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ചരിത്രങ്ങൾ നമ്മൾ അറിയാത്തത് മൂലം നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. വ്യാജ ചരിത്ര നിർമ്മിതികളുടെ ഇരകളായിട്ട് നമ്മൾ തീരുന്നുണ്ട്. നമ്മളെക്കുറിച്ച് തെറ്റായിട്ടുള്ള ചരിത്രങ്ങൾ എഴുതി പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ മറ്റുള്ളവർ അവരുടേതാണ് എന്ന് പറഞ്ഞ് വ്യാജ ചരിത്രത്തിലൂടെ സ്വന്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അഭിമാനബോധമുള്ള ഒരു സമുദായമായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ചരിത്ര സ്മാരകങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ അതിരൂപതയുടെ ഈ ഒരു പ്രവേശന കവാടം
90 വർഷങ്ങളെ ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്. ചങ്ങനാശ്ശേരി നഗരത്തിലെ ആദ്യത്തെ കവാടമാണ്. ഇപ്രകാരം ഒരു നിർമ്മിതിയുടെ പിന്നിലെ ഉദ്ദേശം തന്നെ ക്രൈസ്തവ സാന്നിധ്യത്തെ അതിൻ്റെ ആഢ്യതയോടും പ്രൗഢിയോടും കൂടി ലോകത്തോടെ വിളിച്ചറിയിക്കുക എന്നുള്ളതാണ് കാളേശ്വരി പിതാവിൻ്റെ ഈ ഒരു വലിയ ദീർഘവീക്ഷണം. തീർച്ചയായിട്ടും നമുക്കും ഒരു മുതൽക്കൂട്ടാണ്. പലപ്പോഴും ക്രൈസ്തവഗീതയെ മറച്ചു വയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ് പലപ്പോഴും നമ്മൾ ക്രിസ്തീയമായവയൊക്കെയും നമ്മുടെ പ്രാർത്ഥനകളോ നമ്മുടെ രൂപങ്ങളോ നമ്മുടെ മറ്റ് പ്രതീകങ്ങളോ ഒക്കെ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒരു സ്യൂഡോ സെക്കുലറിസം വളർന്നു വരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇപ്രകാരം ക്രൈസ്തവ ചൈനത്തെ ഉയർത്തിക്കാട്ടുന്ന ഒരു നിർമ്മിതി എന്ന നിലയിൽ ഇത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. അഭിനന്ദിയ കാളാശ്ശേരി പിതാവ് സർ സി പി രാമസ്വാമിയെ വെല്ലുവിളിച്ചത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളോടും നടത്തുന്ന ഒരു വെല്ലുവിളി ഇതുതന്നെയാണ്, ക്രൈസ്തവ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുവാനായിട്ട് അതിനു വേണ്ടിയിട്ട് ത്യാഗങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സന്നദ്ധതയുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് ഓരോരുത്തരോടും നടത്തുന്ന വെല്ലുവിളി.